വാട്സ് അപ്പ് ഗായ്സ്. അയ്യോ എൻ്റെ പൊന്നോ, എനിക്കൊന്നും പറയല്ല. ഇത്രയും കേവലം ദുരന്തം അപരാധം പിടിച്ചൊരു സിനിമ ഞാൻ ഈ ഇടയ്ക്ക് കണ്ടിട്ടേ ഇല്ല. എനിക്ക് ഒന്നും പറയല്ല. ഒരു ലെജൻഡായിട്ടുള്ള ഒരു ശങ്കറിനെ പോലെ ലെജൻഡായിട്ടുള്ളൊരു ഡയറക്ടർ, അതിനേക്കാളും ലെജൻഡായിട്ടുള്ളൊരു ആക്ടറായിട്ടുള്ള കമൽഹാസൻ കൂടെ ചേർന്ന് ചെയ്തു വെച്ച ഒരു അലവലാതി പന്ന പടം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ 2 ചില കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഭംഗിയിൽ തന്നെ നിർത്തിക്കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ്, അല്ലെങ്കിൽ ഒരു കാലം, ഒരുപാട് കാലം അത് അങ്ങനെ തന്നെ നിൽക്കും. ഇന്ത്യൻ 1 അതൊരു പ്രത്യേകതരം പടമായിരുന്നു. അത് അങ്ങനെ തന്നെ നിർത്തിയാൽ മതിയായിരുന്നു. അതിൻ്റെ പാർട്ട് 2 എടുത്ത് എന്ത് പറയണമെന്ന് എനിക്ക് പറയാനില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നതെങ്കിലും, ബട്ട് ഇത് ഭയങ്കര ചീത്തായിപ്പോയി. ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇങ്ങനെയൊന്നും ഒരു പടത്തിനെ ഇങ്ങനെയൊന്നും ചെയ്ത് വയ്ക്കാൻ പാടില്ല. ഒരു നല്ലൊരു ഒരു മെയിനായിട്ടുള്ള ഒരു നല്ലൊരു സബ്ജക്റ്റായിട്ടുള്ള ഒരു പടം ഇവിടെ കിടക്കുമ്പോൾ അതിനെ എടുത്ത് രണ്ടാം ഭാഗം ചെയ്ത് തോലച്ച് എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ശങ്കറിന് ഇനി എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം ഉണ്ടായിട്ട് ഈ പടം ചെയ്താണെന്ന് പറഞ്ഞുകൂടാ. അയ്യോ, സ്ക്രിപ്റ്റിൽ കയറി ആരോ തൂറി മെഴുകി വെച്ചാലുണ്ട് അമ്മാരി ഊളത്തരം. ഇതിപ്പോൾ ഞാൻ പല സിനിമ കാണുന്ന പല പെർസ്പെക്റ്റീവ് ഉള്ള ഒരാളാണ്. ഞങ്ങൾ കാണാൻ പോയ നാല് തരത്തിലുള്ള ആൾക്കാരാണ്. നാല് പേരും അയ്യോ, അതിൻ്റെ ഇടയിൽ കൂടെ താത്ത വരാറ്, ഇതിലടിക്കേ പോരാറുത്, എനിക്കാവുമ്പോൾ അവൻ്റെ താത്ത വരാറ്. ഒരുമാതിരി കോമാളിയാക്കി കളഞ്ഞിട്ടുണ്ട് കമൽഹാസൻ്റെ ഈ വേഷത്തിന്. എന്തൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്നത് കാണാതിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം, അല്ലാതെ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ പോവാതിരിക്കുക. നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടേതായിട്ട് മാത്രമുള്ള ഇഷ്ടമാണ്. പക്ഷേ സ്ക്രിപ്റ്റ് പോലെ, സ്ക്രീൻ പ്ലേ പോലെ, ഡയലോഗ് ഡെലിവറി എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് എഴുതിയിരിക്കുന്നത് വളരെ അൺമെച്ചോർഡായിട്ടാണല്ലോ. എന്തൊരു ഒരു അമച്വർ സ്റ്റൈലിൽ ഇങ്ങനെയൊക്കെ എഴുതുന്നു. നമ്മൾ നാടകത്തിലുള്ള ഡയലോഗുകൾ പോലെയാണ് ഓരോ ആൾക്കാർ പറയുന്നത്. അയ്യോ, എനിക്കാണെങ്കിൽ അതിൻ്റെ ഇടയിൽ അപ്പാ പാസം, അണ്ണം പാസം, കറപ്ഷൻ സംഭവം കാണിച്ചിരിക്കുന്നതൊക്കെ ആർട്ടിഫിഷ്യാലിറ്റി കുത്തി കയറ്റി അങ്ങ് ഒന്നുമില്ല. അത് അതിൽ ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. ഇമോഷൻ വർക്കൗട്ട് ആവണില്ല. ഒന്നും അതിനകത്ത് അതുകൊണ്ട് വർക്കൗട്ട് ആവുന്നില്ല. എന്ത് ഓരോ സീനുകൾ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ. ഒരു ഈ പുള്ളി ഈ പടം ഇന്ത്യൻ ഐ പിന്നെ ഈ അന്യൻ ഈ പടമൊക്കെ ചെയ്ത ആളാണെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ വിശ്വസിക്കില്ല. വേണമെങ്കിൽ പേര് മാറ്റിക്കോ. എനിക്ക് ഈ ഇന്ത്യൻ 2 കണ്ടതിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ എഴുതി കാണിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ലാസ്റ്റ് ട്രെയിലർ ഉണ്ടായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. സെക്കൻഡിൻ്റെ ഇൻട്രോ, ഇന്ത്യൻ 3rd എൻ്റെ പിന്നെ ഇന്ത്യൻ 3rd വരാൻ പോകണമെന്നുണ്ട്. അതിൻ്റെ ഒരു ടൈറ്റിലും ഗ്രാഫിക്സും കൊള്ളാം. പിന്നെ ഇതിനകത്ത് അല്ലാതെ കുറേ ഗ്രാഫിക്സ് എലമെൻറ്റ്സ് കാര്യങ്ങളുണ്ട്. അതായത് ഒരു 3D എലമെൻറ്റിനെ കാണിച്ചുകൊണ്ട് കുറച്ച് കറപ്ഷൻ്റെ കാര്യങ്ങൾ കാണി, അത് ഭയങ്കര മഗ്ഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് AI ടെക്നോളജി വെച്ച് കുറച്ച് നടന്മാരെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് കമൽഹാസൻ കുറച്ച് ഓവറായിട്ടാണ് ഈ പടത്തിൽ ഉണ്ടായിരുന്നത്. കാരണം ഇന്ത്യൻ താത്ത എന്ന് പറയുമ്പോൾ അതൊരു മെച്ചുവേർഡായിട്ടുള്ള കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഇതിൽ വന്നിട്ട് എന്തൊക്കെ കാണിക്കുന്നു അതിൻ്റെ ആയിഷോ, ഇതിനകത്ത് കുറേ മർമ്മങ്ങളുണ്ട് മക്കളെ. ഈ മർമ്മങ്ങൾ എന്തൊക്കെ മർമ്മങ്ങൾ! അയ്യോ, പെണ്ണാക്കുന്ന മർമ്മം, കുതിരയാക്കുന്ന മർമ്മം, പാട്ട് പാടിക്കുന്ന മർമ്മം, ഈ ഉണ്ടാകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. അത് പടത്തിൽ കണ്ടാണ്. അവിടെ 4-5 മർമ്മമൊക്കെ വെച്ചിട്ട് പണം പോകുന്നുണ്ട്. ഇത്രയും ഒരു ആറ്റം ബോംബ് സാധനം, ഒരു ഗർഭം കലക്കി സാധനമായിപ്പോൾ ഇത് ചെയ്തു വെച്ചത്. നമ്മൾ സുഹൃത്തുക്കൾ എപ്പോഴും പറയും എടാ ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന്. അപ്പോൾ നല്ല സുഹൃത്തുക്കൾ നമുക്ക് കുറച്ച് പേരെ ഉണ്ടെങ്കിൽ നമ്മളത് കേൾക്കുക. എന്നിടത്ത് 1-2 സുഹൃത്തുക്കൾ പറഞ്ഞാൽ നീ പോവരുതെന്ന്. എന്നാലും ഞാൻ പോവുക മാത്രമല്ല എൻ്റെ കൂടെ 3 വിളിച്ചോണ്ട് പോവുകയും ചെയ്തു. താത്ത വരാറ് വീണെനിക്ക് അനുജത്തിൻ്റെ താത്ത വരാറ് മണ്ടയടിച്ച് കാര്യം കൊടുക്കാൻ നോക്കുക. എൻ്റെ പൊന്നു മക്കളെ, ശങ്കർ മിസ്റ്റർ കമൽഹാസൻ, ഇത്രയും നോളജുള്ള നിങ്ങൾ ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യാന്ന് പറയുന്നത്, ഒരു സിനിമ ആരാധകൻ അല്ലെങ്കിൽ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ 1 ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാർ, അവർക്ക് കൊടുക്കുന്ന ഒരു വലിയ നിരാശയാണ്. ഭയങ്കര മോശമായിട്ട്.